എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 45 വർഷങ്ങളുടെ അക്ഷരസപര്യ, ഒരുപക്ഷെ മലയാളത്തിൻ്റെ പുണ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന, അധികം വിശേഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കേണ്ട ആവശ്യമില്ലാത്ത ചില വ്യക്തിത്വങ്ങളുണ്ട് മലയാളക്കരയ്ക്ക്. അത്തരത്തിലൊരു പേരാണ് പൂവച്ചൽ ഖാദർ. സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാനായി ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക്. ഒരുപാട് സന്തോഷം സാറേ, ഈ പറഞ്ഞല്ലേ ഇത്ര വലിയ വരികൾ, അല്ലെങ്കിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വരികൾ, ഇത്രയേറെ മലയാളി പാടി നടന്നിട്ടുള്ള വരികളൊക്കെ മലയാളത്തിന് സംഭാവന ചെയ്തതിന് ആദ്യമേ ഈ പറഞ്ഞപോലെ തന്നെ ഹൃദയം നിറഞ്ഞിരുന്നു അങ്ങോട്ട് നേരിയാണ്. 45 വർഷമായി അല്ലെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ സമയമൊന്നും പോരാ, ഒരുപാട് സമയം വേണമെങ്കിലും ആദ്യ കവിതാ കാലത്ത് നമുക്ക് തുടങ്ങാം. കവിതയാണ് 15 വയസ്സിൽ നമ്മൾ ആദ്യമായിട്ട് എഴുതി തുടങ്ങുന്നതും നാട്ടുകാരിലേക്ക് എത്തിക്കുന്നതും ഒരു കയ്യെഴുത്ത് മാസികയിലൂടെയാണ്. ആ കഥ മുതൽ തുടങ്ങും. നാട്ടിലെ ഒരു ചെറിയ വായനശാല, അപ്പോൾ അവരുടെ കയ്യെഴുത്ത് മാസിക, അപ്പോഴെ അതിൻ്റെ പിന്നെ പത്രാധിപർ എന്ന് പറയുന്ന അതായത് പുള്ളി ആയിരുന്നു അതിൻ്റെ ഒരു സംഘാടകൻ. അത് എൻ്റെ ഒരു ട്യൂഷൻ മാഷായിരുന്നു, ഓ വിശ്വേശ്വരൻ നായർ സാറ്. പുള്ളിയാണ് ആദ്യമായിട്ട് പുസ്തകമൊക്കെ വായിക്കാൻ തരുന്നത്. എന്നിട്ട് പറയും, നീ എല്ലാം ക്ലാസ്സിൽ പഠിക്കേണ്ട ലെസണൊക്കെ പഠിച്ചതിന് ശേഷം വായിക്കണം, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു 10 പേജ് വായിക്കുക. അതുപോലെ തന്നെ ഈ കഴുത്ത് മാസികയ്ക്ക് വേണ്ടി പുള്ളി പറഞ്ഞു, നീ എന്തേലും ഈ കഴുത്ത് മാസിക എഴുതണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എഴുത്തുമായിട്ട് യാതൊരു ഇതും ബന്ധമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ ഇപ്പോൾ എഴുതാന്ന് വെച്ചു. അത് നിനക്ക് തോന്നുന്നെന്താ എഴുതുക, കഥയോ കവിതയോ? അങ്ങനെ ഒരു പ്രത്യേക ഒരു ഒരു സന്ധ്യയ്ക്ക് വൈകുന്നേരമാണ് പെട്ടെന്ന് മനസ്സിൽ രണ്ട് വരി വന്നത്. അത് കവിതയായിട്ടാണ് വന്നത്. ഈ അത് ഈ വായനശാലയെ കുറിച്ചാണ് ആ കവിത. കൈരളി എന്നായിരുന്നു ഈ വായനശാലയുടെ പേര്. ഉണരൂനീ കൈരളി, ഉണരൂനീ വേഗം, നെടുമോഹ നിദ്ര വിട്ട് ഉണരൂനീ വേഗം എന്നായിരുന്നു കവിത. അപ്പൊ അന്ന് ജ്യേഷ്ഠൻ ഉണ്ട്. അപ്പൊ ഇത് അപ്പൊ പുള്ളി വായിച്ചിട്ട് പറഞ്ഞ് കൊള്ളാന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ നിരൂപണം, ആദ്യത്തെ നിരൂപണം. അത് കഴിഞ്ഞ് സാറിനെ കാണിച്ചു. അപ്പോൾ സാർ പറഞ്ഞത് കൊള്ളാം, ഇത് ഒരു കാര്യം ചെയ്യും, നീ തന്നെ ആ കയ്യെഴുത്ത് മാസികയിൽ നിൻ്റെ കൈ കൊണ്ട് തന്നെ എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ കൈപ്പടയിൽ തന്നെ അത് എഴുതി. അപ്പോൾ അതിൽ നമ്മുടെ നാട്ടിലെ വളരെ പ്രസിദ്ധനായ കവി ഉണ്ടായിരുന്നു അന്ന് പീരിയോഡിക്കൽസിലൊക്കെ എഴുതുന്ന KC കട്ടക്കട. അപ്പോൾ പുള്ളിയുടെ കവിതയും ഈ കയ്യെഴുത്ത് മാസികയിലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ആരെ ഈ പൂവച്ചൽ ഖാദർ എന്ന് പറഞ്ഞ് ഇതിൽ എഴുതിയിരിക്കുന്നത്, ജ്യേഷ്ഠ പേര് അനീഫ് എന്നാണ്, അദ്ദേഹത്തിൻ്റെ അനീഫയുടെ അനുജനാണ്. അപ്പോൾ ഇവർ സുഹൃത്തുക്കളാണ്, പക്ഷെ എന്നെ എനിക്കറിയാം പുള്ളി. അപ്പോൾ എന്നിട്ട് പുള്ളി പറഞ്ഞ്, ആ പക്ഷെ അവൻ ഇത് നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, അവനെ ഒന്ന് കാണാൻ പറയണു. അങ്ങനെ പുള്ളിയെ നമ്മൾ കാണുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, നേരത്തെ എഴുതാറുണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇല്ല, ഇത് ആദ്യത്തെ, ആ എന്നാൽ നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, അപ്പോൾ പിന്നെ നീ കവിതയിൽ കുറേ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം, അപ്പോൾ ഇപ്പോൾ കുറച്ച് പുസ്തകമൊക്കെ ഞാൻ പറയാം, അതെല്ലാം വായിക്കണം, കുറേശ്ശെ വായിക്കുക. ആദ്യം ചങ്ങമ്പുഴ വായിര്, അത് കഴിഞ്ഞ് ഇടപ്പള്ളി, പിന്നെ വള്ളത്തോളുള്ളൂർ, ആ ആശാനും ഇവരെയൊക്കെ പിന്നീട്, അങ്ങനെ ഈ കയറി കയറി മുകളിലേക്ക് പോവുക. പിന്നെ രാമായണം, ഭാഗവതം, കൃഷ്ണകഥ എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക്. അപ്പം ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ പുറകോട്ട് പോവാണ്. സഞ്ചരിക്കണമെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ആലോചിക്കുക, ഈ പറഞ്ഞ പോലെ ഒരു അധ്യാപകൻ അധ്യാപകനാകുന്നത് ആ നിയോഗത്തിലാണ് അല്ലേ? അപ്പം അദ്ദേഹത്തെ ആദരപൂർവ്വം ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ നിർബന്ധമില്ലായിരുന്നെങ്കിൽ മലയാളത്തിന് 1500 ഗാനങ്ങൾ കിട്ടുമായിരുന്നില്ല എന്ന് തോന്നുന്നു. അതുപോലെ ചേട്ടനെയും ആദ്യ നിരൂപകനെയും നമ്മൾ ഓർക്കുന്നുണ്ട്. അവിടെ നമ്മൾ ആദ്യം അക്ഷരം വഴങ്ങാതിരുന്നിരുന്നത് ഒരു 4 ദിവസമൊക്കെ നമ്മൾ ബുദ്ധിമുട്ടി എന്തെഴുതണം, എങ്ങനെ എഴുതണം, ഏതെഴുതണമെന്നൊക്കെ ആലോചിച്ച് നടന്നിരുന്ന സമയത്ത് എഴുത്ത് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ അണപൊട്ടിയതുപോലെ തോന്നുന്നു. അതെ, ഒരുപാട് കവിതകൾ ചെറിയ ചെറിയ പ്രസിദ്ധീകരണങ്ങൾ എഴുതി, പിന്നെ കുറേ കൂടെ വലിയ പ്രസിദ്ധീകരണങ്ങൾ എഴുതി. അങ്ങനെ ഉള്ള ഒരു പ്രശസ്തി, അല്പപ്രശസ്തി ആയിട്ടാണ് കോഴിക്കോട് പോകുന്നത്. ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കോഴിക്കോട് ജീവിതമായിരുന്നു. അതെ, രണ്ട് രീതിയിലും, അതായത് നമ്മുടെ അന്നം, അതായത് PWD ആണ് സർവീസ്, അവിടെ നിന്നാണ് തുടക്കം. അങ്ങനെയാണ് കോഴിക്കോട് പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രിക വീക്കിലി
ആയിട്ടൊരു ബന്ധം വന്നു. അപ്പോഴാ അത് അന്ന് ചന്ദ്രീയ വീക്കിലി എഡിറ്റർ കാനേഷ് പൂനൂർ, കാനേഷ് പൂനൂർ കഥാകാരനാണ്, കഥാകാരനാണ്, കവിയാണ്, ഗാനം ചെയ്തവാണ്, സഹൃദയൻ കൂടിയാണ്. അതെ. അപ്പൊ പുള്ളി വഴിക്കാണ് ഐ വി ശശി ആയിട്ടുള്ള ഒരു ബന്ധം വരുന്നത്. ഈ കോഴിക്കോട് ഐ വി ശശി സാറുമായിട്ട് പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ കോഴിക്കോട് കടപ്പുറം, കോഴിക്കോടിലെ ഗസൽ സന്ധ്യകൾ, കോഴിക്കോടിലെ സംഗീതം, കോഴിക്കോടിലെ കവികൾ, അവരുമായിട്ടൊക്കെ അത്യാവശ്യം നല്ല ബന്ധം വന്നു എന്ന് തോന്നുന്നു. ലളിതഗാനങ്ങളും മാപ്പിളപ്പാട്ടുകളും ഒക്കെ അവിടെ വെച്ച് ഉണ്ടായി അല്ലേ? സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ. സിനിമ വരുന്നതിന് മുമ്പ് തന്നെ. എങ്ങനെയായിരുന്നു ആ കഥകൾ? പിന്നെ ഈ ആകാശവാണി ഒരു പ്രധാന ഗാനരചനയുടെ ഇതിൽ കവിത എഴുതുന്നതിനോട് സമാന്തരമായിട്ട് തന്നെ പാട്ടുകളും എഴുതുമായിരുന്നു. അങ്ങനെ കോഴിക്കോട് പോയ ആകാശവാണിയിൽ പാട്ടുകൾ വന്നു. ആദ്യമായിട്ട് സാർ ഈ പറഞ്ഞ പോലെ ഒരു കാവ്യഭംഗിയുള്ള ലളിതഗാനം എഴുതുന്നത്, അല്ലെങ്കിൽ കവിതയിൽ നിന്ന് നേരെ അതിൻ്റെ ഒരു സംഗീതാത്മകതയിലേക്ക് ഒരു താളത്തിലേക്ക് വരുന്നത് ഏത് ലളിതഗാനത്തിലായിരുന്നു? തുറന്നു നോക്കുക ഹൃദയ കവാടങ്ങൾ, തുടച്ചു മാറ്റുക നിങ്ങൾ വരയ്ക്കും കറുത്ത രൂപങ്ങൾ എന്ന് പറഞ്ഞുള്ളതാണ് ആദ്യമായിട്ട് കോഴിക്കോട് നിലയത്തിൽ ആദ്യം നമ്മുടെ ഒരു പാട്ട് പ്രക്ഷേപണം ചെയ്യുന്നത് അതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അന്നും രാഘു മാഷ, അവിടുത്തെ മ്യൂസിക് പ്രൊഡ്യൂസർ രാഘു മാഷായിരുന്നു. പിന്നെ മാഷുമായിട്ട് അടുത്ത ബന്ധമായി പിന്നെ കുറേ ഒരുപാട് പാട്ട് മാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാഷ് തന്നെ പിന്നെ പഠിപ്പിച്ച സംഗീത പാഠത്തിലൊക്കെ വന്ന നിറകതിർ താലം കൊണ്ട് നിലാവിറങ്ങി, നിന്റെ വീണാസ്വരം കേട്ടു പ്രിയസഖി ഞാൻ ഉറങ്ങി എന്ന് ബ്രഹ്മാനന്ദനായിരുന്നു അന്ന് ആ പാട്ട് പാടിയിരുന്നത്. ബ്രഹ്മാനന്ദൻ്റെ ആ തുടക്ക കല, കാരണം മാഷാണല്ലോ ബ്രഹ്മാനന്ദനെ. അപ്പോൾ ആ മാനത്തക്കായലിൻ തരംഗം നിൽക്കുന്ന ആ സമയത്ത് വന്ന ഈ പാട്ടാണ്, അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടു. പാടാത്ത പാട്ടിൻ മധുരം എൻ്റെ മാനസം ഇന്ന് നുകർന്നു, ചൂടാത്ത പൂവിൻ സുഗന്ധം എന്റെ ജീവനിൽ ആരോ പകർന്നു. പെട്ടെന്ന് ആകാശവാണിയിലൂടെ നമ്മള് അല്ല, ഒരുപക്ഷെ അപ്പോഴേക്കും കേരളക്കര എഴുതി വെച്ചു. പൂവച്ചൽ ഖാദർ എന്നൊരു നാമമുണ്ട്, ആ നാമം അത്യാവശ്യം കുറെ നല്ല പാട്ടുകൾ ഞങ്ങൾക്ക് തരും എന്ന് മലയാളിക്ക് ആ സമയത്ത് തോന്നി തുടങ്ങി തോന്നുന്നു. അതോടൊപ്പം പിന്നെ അടുത്ത വർഷമാണ് നമ്മൾ ഈ സിനിമാ രംഗത്തേക്ക് വരുന്നത്. 1973 റിലീസ് ചെയ്തു. 1972 ഫീൽഡ് വരുന്നത്. അവിടെയും ഒരു പ്രത്യേകതയുണ്ട്. ഈ പറഞ്ഞ പോലെ ആദ്യം വരുന്നത് ചുഴി എന്ന സിനിമയാണ്, പക്ഷെ ആദ്യം റിലീസ് ആകുന്നത് അതല്ല. എന്നാൽ അതിലെ പാട്ടാണ് അന്നത്തെ സിലോൺ റേഡിയോയിലൂടെ അല്ലേ വളരെ പ്രശസ്തമായിട്ട് മാറുന്നത്. ആദ്യമായി സിനിമ തേടി വരുന്നത് എങ്ങനെയായിരുന്നു? ആദ്യം കവിത എന്ന് പറയുന്ന പടത്തിൽ കവിതകളായിരുന്നു എഴുതിയത്. വിജയ നിർമ്മല നമ്മുടെ ഭാർഗവ നിലയത്തിൽ അറിയിക്കാം, അവര് സംവിധാനം ചെയ്ത പടമാണ് കവിത. കവിതയുടെ അസോസിയേറ്റ് ഡയറക്ടറും ആർട്ട് ഡയറക്ടറും ഐ വി ശശി ആയിരുന്നു. ഐ വി ശശി, പിന്നെ അതുപോലെ തന്നെ ഷെറീഫായിരുന്നു സ്ക്രിപ്റ്റ്. ഷെറീഫിൻ്റെ നോവലന്ന് ചന്ദ്രീയ വീക്കിലിൽ നിറങ്ങളുടെ സംഗീതം എന്നൊക്കെ പറഞ്ഞ് രണ്ട് അവളുടെ ശ്രദ്ധിക്കപ്പെട്ട നോവൽ വന്നിരുന്ന സമയമാണ്. അപ്പം അങ്ങനെ ഈ കാനേഷിലൂടെ ഷെറീഫുമായിട്ടും ഒരു ബന്ധം വന്നു. അങ്ങനെ എവരുടെയൊക്കെ ഒരു ഇതിലാണ് നമ്മുടെ ആദ്യത്തെ സിനിമ വരുന്നത്, സിനിമയിലേക്കുള്ള. ആ സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഐ വി ശശിയുമായിട്ട് അപ്പോഴേ ആത്മബന്ധം ആരംഭിച്ചിട്ടുണ്ട്. അതായത് ശശി അന്ന് കോഴിക്കോട് വരുമ്പോൾ, ശശി പിന്നെ സിനിമയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രിയിൽ ഇല്ലസ്ട്രേഷൻ ചെയ്തിരുന്നു. അങ്ങനെയാണ് കാനേഷ് പറയുന്നത്, ഖാദർ നന്നായിട്ട് പാട്ടെഴുതും, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പടത്തിൽ പുള്ളിയെ കൊണ്ട് പാട്ടെഴുതും. അങ്ങനെ ശശി പറഞ്ഞു, ഇതൊക്കെ സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, 3-4 സ്ക്രിപ്റ്റ് ഇപ്പം റെഡിയാണ്, പക്ഷെ പ്രൊഡ്യൂസർമാരില്ല. അത് കഴിഞ്ഞ് പിന്നീട് വന്ന ഒരു യാത്രയിലാണ് ശശി പറഞ്ഞത്, ഒരു ഈ ഇതിന് പ്രൊഡ്യൂസറെ കിട്ടിയിട്ടുണ്ട്, അത് കവിത എന്നാണ് അതിൻ്റെ സിനിമയുടെ പേര്. കവയത്രി ആണ് അതിലെ ഒരു ഇത്. അപ്പോൾ
അതിലാണ് നമ്മുടെ കവിതകൾ വരുന്നത്. കവിതകൾ കാറ്റ് വിതച്ചവൻ എന്നൊരു സിനിമയുടെ പാട്ടാണ് ആദ്യം പാട്ട് എഴുതുന്നത്. കാറ്റ് വിതച്ചേണ്ടത് ഈ പറഞ്ഞല്ലേ സിനിമ നമ്മൾ തുടങ്ങി 1975 ആയപ്പോ ഐ വി ശശി സാറിന്റെ ആദ്യത്തെ സിനിമ ഉത്സവം കൂടി റിലീസായി. അതൊരു 74 ഒക്കെ ആയപ്പോ സാർ അതിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ടാവും. 74 ആയപ്പോഴും ഡയറക്ടർ എന്നുള്ള നിലയിൽ ഐ വി ശശി നമ്മുടെ ജൂനിയറാണ്. അതേസമയം സിനിമാ രംഗത്ത് വരുന്നത് ഞാൻ ശശിയിലൂടെയാണ്. പുള്ളി ആർട്ട് ഡയറക്ടർ ആയിരുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ ആദ്യത്തെ പടത്തിന് പാട്ടെഴുതാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ ഭാഗ്യം. 150 പടം പല ഭാഷയിലായി ചെയ്ത ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിയുടെ ആദ്യത്തെ പടത്തിന് നമുക്ക് എഴുതാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു ഇപ്പോഴത്തെ കാലത്ത് പാട്ടെഴുതുക എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടൊക്കെ പറയപ്പെടുന്ന ഒന്നാണ്. ഒരു ഫോൺ കോൾ വരുന്നു, അതിനകത്തൂടെ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുന്നു, ആ സ്പോട്ടിൽ തന്നെ ഇരുന്ന് എഴുതുന്നു, തിരിച്ചയക്കുന്നു, അങ്ങനെ പോകുന്നൊരു കാലമാണ്. പക്ഷെ നിങ്ങളുടെ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. സിനിമയിലെ പാട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മദ്രാസിൽ പോയേ പറ്റൂ. കാരണം എല്ലാം ബാക്കിയെല്ലാം നടക്കുന്ന അവിടെയാണ്. മ്യൂസിക് ഡയറക്ടേഴ്സ്, ഓർക്കസ്ട്ര എല്ലാം അവിടെയാണ്. കോടമ്പക്കത്താണ്. കോടമ്പക്കമാണ് സിനിമയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയേണ്ട കോടമ്പക്കം. കാരണം ജീവിതത്തിന്റെ ഒരു വലിയ അനുഭവങ്ങൾ കൂടെ ചേരുമ്പോൾ സിനിമയാകുന്നത്. അങ്ങനെയാണെങ്കിലും നമുക്ക് വളരെ ഒരു ആഹ്ലാദപരമായ ഒരു ഇതായിരുന്നു. കാരണങ്ങൾ തേടി വരുന്നു സിനിമ. അതായത് അതെന്താന്ന് വെച്ചാൽ ഈ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ. അപ്പോൾ ഇതാണ് ഇങ്ങനെ കുടമ്പക്കം ജീവിതം എന്ന് പറയുന്നതാണ്. അത് എപ്പോഴും നമുക്ക് ഒരു പ്രതീക്ഷയുണ്ടാകും. അങ്ങനെ ഈ പ്രതീക്ഷയോടുകൂടി അവിടെ മണ്ണടിഞ്ഞു പോയിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. അതേസമയം പിന്നെ പ്രതീക്ഷിക്കാത്ത ചിലത് ഇങ്ങനെ വരികയും ചെയ്യുന്ന അവിടെ നിന്ന് പക്ഷേ ദൈവം നമ്മളെ പിക്ക് ചെയ്തിരുന്നു. അതെ, അത് ഭാഗ്യം. അത് നമുക്ക് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ കഴിവ് പിന്നെ അതുപോലെ തന്നെ മറ്റ് ഇത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഘടകമുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചു. 72 മുതൽ 79 വരെ നമ്മൾ ഒരുപാട് പാട്ടുകളൊക്കെ എഴുതി ഇങ്ങനെ പോയി. അത്യാവശ്യം ആരാധകന്മാരും ഒപ്പം ആരാധികമാരും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായി. 79 ലാണ് നമ്മുടെ ഒരു പോപ്പുലാരിറ്റി റോക്കറ്റ് പോലെ കുതിച്ചുയരുന്നെന്ന് തോന്നുന്നു അല്ലേ സാറിനെ. അത്യാവശ്യം ലോകമലയാളികൾ മുഴുവൻ വാഴ്ത്തിപ്പാടി തുടങ്ങിയത് അല്ലെങ്കിൽ അത്രയേറെ നല്ലൊരു ഗാനം പിറന്നു എന്ന് നമുക്ക് തന്നെ തോന്നിയത് 79 ലാണ്. ആ കഥയിലേക്ക് കായലും കയറും. ശരിക്കും കായലും കയറിലെ പാട്ട് എഴുതാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അതിൽ തന്നെ പാടിയിട്ടുള്ള NV ഹരിദാസ്. അപ്പൊ ഹരിദാസിന്റെ റിലേറ്റീവ് ആണ് അതിന്റെ പ്രൊഡ്യൂസർ ശിവസ്വാമി. പുള്ളി തമിഴില് കുറെ പടമൊക്കെ എടുത്തിട്ടുള്ള പ്രൊഡ്യൂസറാണ്. അങ്ങനെ ആണ് KV മാധവൻ സ്വാമി ആ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ ആകാൻ കാരണം. പിന്നെ KS ഗോപാലകൃഷ്ണൻ ആയിരുന്നു അതിന്റെ ഡയറക്ടർ. അതിലെ പാട്ടുകൾ അതിൽ 5 പാട്ടായിരുന്നു. അപ്പൊ 5 പാട്ടും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടായി. അപ്പം അതിൽ ഈ പിന്നെ ചിത്രതോണിയിലക്കര പോകാൻ, ശരറാന്തൽ തിരിതാണു, ഇളനീലമാനം കതിറി ചൊരിഞ്ഞു, കടക്കണ്ണിലൊരു കടൽ കണ്ടു, രാമായണത്തിലെ ദുഃഖം, ശാകുന്തലത്തിലെ ദുഃഖം. പറഞ്ഞോളേ അതിനകത്ത് വരികൾ, ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൽ, മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു, എത്ര മനോഹരമായിട്ടാണ് ആ പറഞ്ഞപോലെ ഒരു കവി അവിടെ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് വിസിബിൾ ആണ് അല്ലേ. മലയാളി ഇങ്ങനെ അന്തിച്ചിരുന്ന് ഇത്രയേറെ മനോഹരമായി വരികൾ എഴുതാനാകുമോ എന്നൊരു പക്ഷേ ചിന്തിച്ചിരുന്നിട്ടുണ്ടാകണം ആ സമയത്ത്. എങ്ങനെയായിരുന്നു അതിലെ പാട്ടുകൾ പിറന്നത്? അല്ലെങ്കിൽ സേറിൻ്റെ ഒരു പാട്ട് വരുമ്പോൾ എത്രയോ പാട്ടുകൾ അങ്ങനെ പറയാനുണ്ട് അല്ലേ, അങ്ങനെ ഒരു പാട്ടിൻ്റെ പിറവി എങ്ങനെയാണ്? ലൊക്കേഷൻ എന്ന് പറയുന്നത് ചിറയങ്കിടായിരുന്നു. ആ പടം കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തത് ചിറയങ്കിട. കായലും കയറും ചേർന്ന ഒരു അന്തരീക്ഷമാണല്ലോ. അത് ആദ്യം തന്നെ അവിടെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ ചിറയങ്കീഴ് എന്നതിൻ്റെ ഒരു അന്തരീക്ഷം അത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്ന കായലിനെ അടിച്ച് കയറിക്കൊണ്ടേയിരുന്നു. ഇത് പിന്നെ വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അന്ന് സമയമുണ്ട്, നമുക്ക് സ്ക്രിപ്റ്റ് എല്ലാം വായിച്ച് പിന്നെ അപ്പോൾ ഓരോ സന്ദർഭവും നമ്മുടെ മനസ്സിൽ കടന്നു വരും. അതോടൊപ്പം തന്നെ പാട്ടിനകത്ത് നമ്മുടെ ഒരു ആത്മാംശം കൂടെ ഉണ്ട്. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ എത്തിയതാണോ പെണ്ണേ, ചിറയും കീഴിലെ പെണ്ണേ എന്ന് പാടിയത് പിൽക്കാലത്ത് ഭാര്യയായ ആൾക്ക് വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, പിന്നീട് ചിറയും കീഴിനെ കുറിച്ച് വന്ന ഒരു റൈറ്റപ്പില്, അതായത് ചിരിയിൽ ചിലങ്ക കെട്ടിയ പെൺകുട്ടികളുടെ നാട്, ചിരിയിൽ ചിലങ്ക കെട്ടിയ ചിറയും കീഴുകാരി എങ്ങനെയാണ് വന്നേ?
ശരിക്കും അറേഞ്ച്ഡ് മാരേജ് ആണ്. കുടുംബക്കാരൊക്കെ കുടുംബക്കാരെ ആലോചിച്ചാണ് പെണ്ണ് കാണാൻ ഒഫീഷ്യലി പോയി. പെണ്ണ് കാണാൻ ചെന്നിരിക്കുമ്പോ ഇത് പൂവച്ചൽ ഖാദർ ആണെന്ന് അറിഞ്ഞ അമ്മായി അച്ഛന് അഭിമാനം ആത്മാഭിമാനം അതൊക്കെ ഉണ്ടായോ? അതൊക്കെ ഉണ്ട്. കാരണം പുള്ളി സഹൃദയനാണ്. പിന്നെ അവർക്ക് എല്ലാവർക്കും കുടുംബം തന്നെ ഒരു സഹൃദയത്വമുള്ളതാണ്. ചില കലയുമായിട്ട് ബന്ധമുള്ള ഫാമിലിയാണത്. അതുകൊണ്ട് ആ ഒരു റെസ്പെക്റ്റോടു കൂടി തന്നെയാണ് പെണ്ണ് കാണാൻ പോകുന്നത്, പൂവച്ചൽ ഖാദർ ആയിട്ട് തന്നെ പോകുന്നത്. കാരണം മൂന്നോ നാലോ പടം വന്നു കഴിഞ്ഞതിന് ശേഷമാണ് കല്യാണത്തിലേക്ക് പോകുന്നത്. ഭാര്യയുടെ പേര് അമീന. അപ്പൊ അമീനത്തായ ആദ്യമായിട്ട് നമ്മൾ കാണാണ്. ഇടവായി പറഞ്ഞാൽ കുറെ നാൾ മുമ്പിലാണ്, സുന്ദരനാണ്, അന്ന് നിറഞ്ഞ ചിരിയായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പൊ ചെറിയങ്കീഴ് വെച്ചിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് സംഭവിക്കും. കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിൽ കവിത വന്നു. സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് എഴുതിയ പാട്ട് ഏതാണെന്ന് അറിയാം? ഓർമ്മയുണ്ടോ? ഇല്ല, അത് കഴിഞ്ഞ് കവിതയാണ് പിന്നീട് വരുന്നത് എഴുതിയിട്ടുള്ളത്. ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായ സപ്പോർട്ടുകളും കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടി വരും. അതെ, പിന്നെ ഭാര്യയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ചെന്നൈ യാത്ര, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് യാത്ര, പിന്നെ വീണ്ടും കോടമ്പാക്കം, പിന്നെ വീണ്ടും കേരളം. ഇതിനിടയിൽ എഴുതാനുള്ള സമയമൊക്കെ വളരെ കുറവായിരുന്നിരിക്കും തോന്നുന്നു. ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള ആ ഒരു പീരീഡ് ആണ്. അങ്ങനെ അങ്ങോട്ട് ട്രെയിനകത്തൊക്കെ നിമിഷാർത്ഥത്തിനകത്ത് രണ്ട് പാട്ട് പിറന്നു എന്നൊക്കെ പിറ്റേന്ന് റെക്കോർഡിംഗ് ആയിരിക്കും. അത് ഇവിടുന്ന് എന്തെങ്കിലും അത്യാവശ്യം വീട്ടിൽ എന്തെങ്കിലും പെട്ടെന്ന് വരേണ്ടി വരും. അപ്പോഴെന്താന്ന് പറഞ്ഞാൽ ആ ട്യൂണ് ഒക്കെ മനസ്സിൽ നോട്ട് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ വന്നിട്ട് തിരിച്ച് എത്തുമ്പോൾ റെക്കോർഡിംഗ് നമ്മൾ പാട്ട് ആയിട്ടായിരിക്കും. രാജീവം വിടരും നിൻ മിഴികൾ എന്നത് അത്തരത്തിലൊരു ട്രെയിൻ യാത്രയിൽ പിറന്നതാണെന്ന് ട്യൂണും ആയിട്ട് ഇങ്ങനെ. അതെ, എങ്ങനെയായിരുന്നു? ഏത് സ്റ്റോപ്പിൽ നിന്ന് തുടങ്ങി എവിടെ തീർന്നു? ബാക്കി എല്ലാവരും ഇങ്ങനെ ഈ ഉറങ്ങുന്ന സമയത്ത് ഭയങ്കര സൈലൻസ് സൈലൻസ് ഈ ഇതിൻ്റെ ഈ ട്രെയിനിൻ്റെ ശബ്ദം മാത്രം നമ്മൾ കേട്ടുകൊണ്ടായിട്ട് നിൽക്കുകയാണ്. പല പാട്ടുകളും അങ്ങനെ ട്രെയിനിലിരുന്ന് എഴുതിയിട്ടുണ്ട്. ഇത്രയേറെ കാൽപ്പനികനാണ് താങ്കൾ എന്നതൊരു പക്ഷെ സ്വയം തോന്നിയിട്ടുണ്ട്. അതായത് എഴുതുന്ന വരികളിലൊക്കെ പ്രണയം തുളുമ്പി നിൽക്കുകയാണ്. ഓരോ അക്ഷരത്തിലും വിശേഷണത്തിലും ഒക്കെ പ്രണയവും സൗന്ദര്യവും ശാലീനതയും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്ര ആ ഒരു ഐക്കൺ എവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു രൂപം? അത് പിന്നെ ശരിക്കും ഒരു വായന, നമ്മുടെ ഒരു ആർജിത സംസ്കാരം എന്ന് പറയുമല്ലോ, കാവ്യ സംസ്കാരം, അത് വായനയിലൂടെ ഉണ്ടാകുന്ന ഒരു സംസ്കാരം. നിരീക്ഷണം, അതെ, നമ്മൾ സാധാരണ നടന്മാർ പറയാറുണ്ടല്ലോ, അവരാ ഒരു ക്യാരക്ടർ ഒരു ആളെ കണ്ടു കഴിഞ്ഞാൽ അവരവരെ നിരീക്ഷിക്കും. നമ്മൾ അതുപോലെ ആ മനുഷ്യനെ പഠിക്കും, മനുഷ്യരെ പഠിക്കും, പ്രകൃതിയെ പഠിക്കും, അതുപോലെ പുതുതായിട്ട് കാണുന്ന എന്തും നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു. അപ്പം ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് നമുക്കൊരു സന്ദർഭം വരുമ്പോൾ, ഒരു സന്ദർഭത്തിൽ ഇതെല്ലാം വർക്ക് ചെയ്യും. അതെ 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 അതെ. നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞിട്ട് സാർ ഒരിക്കലെങ്കിലും ചിന്തിച്ചിരുന്നോ ഇതൊരു ക്ലാസിക് ഹിറ്റായി മാറുമെന്ന്? ഒരുപാട് ഘടകങ്ങളുണ്ട്. അതായത് പിന്നെ അതിൻ്റെ ട്യൂൺ, അപ്പം ആ ഇതിനനുസരിച്ച് തന്നെ ഉള്ള ലൈൻസും ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ട്യൂൺ, അതായത് ആ കവിത മനസ്സിലാക്കിയിട്ട് ഉള്ള ഒരു ട്യൂൺ എന്ന് പറയുന്ന രാധാകൃഷ്ണൻ ചേട്ടൻ അതിൽ വളരെ ഇതായിട്ടുള്ള. ഇപ്പോൾ ദേവരേ മാഷ്, രാധാകൃഷ്ണൻ ചേട്ടൻ ഇവരൊക്കെ ഇവരെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്നത് ആ കവിതയാണ്. അപ്പോൾ അവർ ആ കവിത വളരെ ഇതായിട്ട്, അതുകൊണ്ടാണ് മാഷയിലൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇത് കൊള്ളത്തില്ല എന്ന് അങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എനിക്കങ്ങനെ അനുഭവിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷന് വേണ്ടി ഞാൻ മാഷുമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ മൂന്നോ നാലോ പാട്ട് ഞാൻ എഴുതും ആ സിറ്റുവേഷന് വേണ്ടി. അതിൽ ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നതായിരിക്കും ഞാൻ കൊണ്ടുപോകുന്നത്. അതെ, മുൻകരുതൽ. അപ്പോഴേ അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ ഈ നാഥാനീവരും അങ്ങനെ ഒരു ബ്ലെൻഡിങ്. പിന്നെ ഭരതേട്ടൻ എൻ്റെ ആ ഒരു പാട്ടിനോടുള്ള ഒരു താല്പര്യം, പാട്ടിനോടും സംഗീതത്തെ ഗാനത്തിനോടും സംഗീതത്തോടും ഉള്ള ഒരു
താല്പര്യം. ഭരതനായിട്ടുണ്ടായിരുന്നത് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഈ രണ്ട് പാട്ട് രാമായണ ക്ലീശാരിയ പെങ്കിളി, ജയദേവ കവിയുടെ ഗീതയിൽ കേട്ടിൻ്റെ രാധയെ ഉറക്കമായോ, ഈ രണ്ട് പാട്ടും അടുത്തടുത്ത വർഷങ്ങളിൽ ക്ഷണിക്കപ്പെട്ട സദസ് വന്നതാണ്. അന്ന് ഇതൊരു വലിയ ഇതായിരുന്നു, ഒരു ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന പരിപാടി. അത് സിനിമാ രംഗത്ത് നിൽക്കുന്ന പാട്ടുകാരെ ഒക്കെ ആയിരിക്കും വരുന്നത്. അത് രണ്ട് സ്ഥലത്തും ഉണ്ടായിരുന്നു, കോഴിക്കോടും ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ക്ഷണിക്കപ്പെട്ട സദസ്സിന് വേണ്ടി 73, അതായത് ഈ കാറ്റുദിച്ചവൻ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തിരുവനന്തപുരം ആകാശവാണിയിൽ ഒരു കവിത വായിക്കാൻ വേണ്ടി, അന്ന് യുവസാഹിതി എന്ന് പറഞ്ഞ് അതിൽ കവിത വായിക്കാൻ വേണ്ടി ക്ഷണിച്ച് ഇവിടെ വന്നു. വന്നു കഴിഞ്ഞ് എപ്പോഴാണ് രാധാകൃഷ്ണൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അപ്പോഴേക്കും ഈ റേഡിയോയില് പിന്നെ മഴവെല്ലിൻ അജ്ഞാതവാസവും നീ എൻ്റെ പ്രാർത്ഥനയായിട്ടും ഒക്കെ വന്നിട്ട് അവളുടെ അന്ന് അബ്ദുലസീസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു, പുള്ളിയാണ് എന്നെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ പുള്ളി രാധാകൃഷ്ണൻ അവളുടെ ഇതായിട്ട് ഈ പാട്ടുകളെ കുറിച്ച് അവളുടെ ഇതായിട്ട് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കാരണം ഒരു കാര്യം ചെയ്യും, ഈ ക്ഷണിക്കപ്പെട്ട സദസ് വരുന്നുണ്ട് ഓണം പ്രമാണിച്ച്, അപ്പോൾ അതിനുവേണ്ടി ഒരു പാട്ട് എഴുതിത്തരും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ പാട്ട് എഴുതിയിട്ട് പുള്ളിയെ കാണുന്നു. അപ്പോൾ അന്ന് കോഴിക്കോട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഒരാഴ്ച വീട്ടിൽ നിൽക്കുന്ന ആ സമയം കൊണ്ട് പാട്ട് എഴുതിയിട്ട് പിന്നെ പുള്ളിയെ കണ്ടു. അപ്പോൾ അതാണ് ഈ രാമായണ കിളി ശാരിയെ പെങ്കിളി. അപ്പോൾ അത് പിന്നെ സംഗീത പാടത്തി ഈ ക്ഷണിക്കപ്പെട്ട സദസ്സിൽ വന്ന് കഴിഞ്ഞിട്ട് സംഗീത പാടത്തി വന്നു, പുള്ളി എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഇത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടായി. ആ വർഷത്തെ യുവജനോത്സവത്തിൽ ഏറ്റവും കൂടുതൽ ആലപിക്കപ്പെട്ട പാട്ട് ഇതായി. പിന്നെ പുള്ളി കേട്ടു. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വർഷം വന്ന പാട്ടാണ് ഈ ജയദേവ കവിയുടെ ഗീതിയിൽ കേട്ടെൻ്റെ രാധയെ ഉറക്കമായോ എന്നുള്ളത്. അത് അന്ന് സ്റ്റേജിൽ പാടിയത് ജയേട്ടനാണ്, നമ്മുടെ പി ജയചന്ദ്രൻ. അപ്പോൾ അതും സംഗീതപാഠത്തിൽ വന്ന് ഇത് ശ്രദ്ധിക്കപ്പെടും. ഇത് രണ്ടും ആണ് ഭരതേട്ടൻ ഞങ്ങളെ കൊണ്ട് പടം ചെയ്യിപ്പിക്കാനുണ്ടായ ഒരു ഈ റേഡിയോ തകരയില്. അതെ അതെ അതെ, റേഡിയോ തകരയിലെ പാട്ടുകൾ അങ്ങേയറ്റം ഈ പറഞ്ഞ പോലെ തന്നെ പോപ്പുലറായ, നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ഒരു ക്ലാസിക് ഹിറ്റ് ആയി മാറിയ പാട്ടുകളാണ്. കോഴിക്കോട് കാലത്ത് തന്നെയാണ് മാപ്പിള പാട്ടുകളുമായിട്ടും ഒരു ആത്മബന്ധം ഉണ്ടാകുന്നത് അല്ലേ? ഒരുപാട് മാപ്പിള പാട്ടുകൾ പാട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യമായിട്ട് മാപ്പിള പാട്ട് എഴുതുന്നത് അബൂട്ടി എന്ന് പറയുന്ന കെ വി അബൂട്ടി ഡയറക്ടർ ഉണ്ടല്ലോ, പുള്ളിക്ക് വേണ്ടിയാണ് ഒരു മാപ്പിള പാട്ട് എഴുതുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വി എം കുട്ടി മാഷ് അവർക്കൊക്കെ വേണ്ടി അവരുടെ ഗാനമേളയ്ക്കൊക്കെ പാടാൻ വേണ്ടി എഴുതിയിരുന്നു. അതിൽ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് രണ്ട് പാട്ടുകൾ ഏതൊക്കെയാണെന്ന് വരികളൊന്ന് പറയാവോ? തളിരിട്ട മരഞ്ചാരി എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു ആ ബൂട്ടിക്ക് വേണ്ടി. അത് കഴിഞ്ഞ് ഈ ഫിലിമിൽ എഴുതുന്നത് 14 എന്ന് പറയുന്ന പടമായിരുന്നു, അത് സലാങ്കാരശ്ശേരിയുടെ പടമായിരുന്നു. അപ്പം അതിലാണ് രണ്ട് പാട്ട് ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് മാപ്പിള പാട്ട് എഴുതുന്ന അതിലാണ്. അതിലെ അഹദോന്റെ തിരുനാമം മൊളിന്തിൻ്റെ സമയത്ത് എന്നുള്ള പാട്ട് നിലമ്പൂർ ഷാജി പാടിയത്. പിന്നെ മണവാട്ടി കരം കൊണ്ട് മുഖം മറച്ചു എന്ന് പറയുന്ന ഒരു, അതൊക്കെ ഒരു പുതുമയായിരുന്നു രാഘവമാഷായിരുന്നു മ്യൂസിക്. അതെ അതെ, പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം മലയാളത്തിലെ ലെജൻഡറീസ് ആയിട്ടുള്ള ലെജൻഡ്സ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിനൊപ്പമാണ് നമ്മൾ വർക്ക്. അതെ അതെ, ആദ്യത്തെ പടം തന്നെ വർക്ക് ചെയ്യുന്നത് രാഘവമാഷായിട്ട്. അതെ, പിന്നെ ബാബുക്ക വന്നു. മലയാളി എത്ര കേട്ടാലും മടുക്കാത്ത പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്തത്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള നിമിഷങ്ങൾ എത്ര പറഞ്ഞാലും കേട്ടാലും മടുക്കത്തില്ല. ബാബുക്കായുടെ ആ കാലഘട്ടം എങ്ങനെയായിരുന്നു? ബാബുക്കായുടെ പിന്നെ ഞങ്ങൾ അത് കമ്പോസിങ് അവിടെ കോഴിക്കോട് വെച്ച് തന്നെയായിരുന്നു, പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു. അവിടെ പുള്ളിയുണ്ട്, ബാബുക്ക ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട്. ഹാർമോണിയം ഒക്കെ കാണും, ഹാർമോണിയം അതുപോലെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അതില് പി എം കാസിം എന്ന് പറഞ്ഞ ഒരു ഗാനജേതാവ്, നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഗാനജേതാവ് പുള്ളി അതിൽ രണ്ട് പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ പുള്ളിയുടെ പാട്ട് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പൊ പുള്ളി ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ബാബുക്ക് മാത്രമല്ല അവിടെയുള്ള ഒരു നല്ല പുള്ളിയുടെ കുറെ ആരാധകരും വെൽബിഷേഴ്സും ഒക്കെ കൂടെ നല്ല നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആകെ നമുക്കൊരു സഭാഗം, ഈ ചെക്കനാണ് പാട്ട്. അതെ, അപ്പൊ
അപ്പോൾ ഈ സലാം ബായി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വലിയ ഒരു ആളായിരിക്കും വിചാരിച്ചു. ആ എന്നിട്ട് എട് പാട്ടെട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് രണ്ട് പാട്ടാണ്. ഒന്ന് ഹൃദയത്തിൽ നിറയുന്ന മിഴിനീരാൽ ഞാൻ തൃക്കാൽ കഴുകുന്നു നാഥ എന്നുള്ള പാട്ട്, ഒരു പ്രെയർ സോങ്. പിന്നൊന്ന് കാട്ടിലെ മന്ത്രി കൈക്കൂലി വാങ്ങാൻ കയ്യൊന്ന് നീട്ടു രാമ, ഒരു കുരങ്ങുകളി പാട്ടാണ്. അപ്പോഴത് പിന്നെ നോക്കിയിട്ട് പുള്ളി പറഞ്ഞാൽ വലുതായി ഒന്ന് എഴുതണമെന്ന് പറഞ്ഞു. ഓരോ പല്ലവി ഒരു പേപ്പറിൽ, പിന്നെ അനുപല്ലവി ഒരു പേപ്പറിൽ ചരണം. അങ്ങനെ ഞാൻ ഈ പേപ്പർ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് എഴുതി വലുതായിട്ട്. അപ്പോൾ പുള്ളി ഈ എന്താ പോസ്റ്റർ എഴുതാണ്, പോസ്റ്റർ എഴുതാണ്, അത്രയും വലുതായി നമ്മളോട് ചെയ്തു. എന്നിട്ട് ആ എന്നിട്ട് അല്ല അല്ല പുള്ളി അതൊരു വാത്സല്യത്തോടു കൂടി ഇതാണ് അവര്. ആ എന്നിട്ട് പാട്ട് ഒക്കെ വായിച്ചു നോക്കി, നമുക്ക് ശരിയായിക്കളെ പറഞ്ഞിട്ട് ഇത് ഹൃദയത്തിൽ നിറയുന്ന മിഴിനീരാൽ ആദ്യം കമ്പോസ് ചെയ്തു. അഭിനേതാക്കളുമായിട്ട് ആ കാലഘട്ടത്തിലെ ഇവരൊക്കെ പാടി അഭിനയിക്കുമ്പോൾ, അല്ലെ, അവരഭിനയിക്കുമ്പോൾ അതിന്റെ പിന്നിലെ വരികൾ പൂവച്ചൽ ഖാദർ ആണ് എന്നതറിയാലോ. അതെ അതെ, അത് അന്ന് അന്ന് വേറൊരു കാര്യമുള്ള എന്ന് പറഞ്ഞാൽ അവർ അന്വേഷിക്കും ആരാ പാട്ട് എഴുതിയിരിക്കുന്ന ചോദിക്കും, ആരാ മ്യൂസിക് എന്നൊക്കെ ചോദിക്കും. അതായത് അതേമാതിരി അപ്പം നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലെങ്കിൽ പോലും തമ്മിൽ ആദ്യം കാണുമ്പോൾ നമ്മൾ ഒരു ചിരകാല പരിചയം ഓൾറെഡി ആയിട്ടാണ് നമ്മൾ ഇതാകുന്നത്. നമ്മുടെ നായകന്മാരും പുള്ളിയുടെ മാനവധർമ്മം എന്ന് പറയുന്ന പടത്തിലാണ് ദേവരായ മാഷും ഞാനും ആദ്യമായിട്ട് ഒരുമിക്കുന്ന പടം. അതാണ് നമ്മുടെ പ്രതാപേന്ദ്രൻ നടൻ ആണല്ലോ, പ്രതാപേന്ദ്രനും പിന്നെ ബഷീർ എന്ന് പറഞ്ഞ് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു, അവർ രണ്ടുപേരും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. അപ്പോഴാ എന്നിട്ട് പക്ഷേ നസീർ സാറുമായിട്ടല്ലാതെ വാത്സല്യവും സ്നേഹവും അതുപോലെ തന്നെ ഒരു എഴുത്തുകാരനോടുള്ള ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. കാരണം പൂവച്ചൽ എന്നാണ് എന്നെ വിളിച്ചിരുന്നത്, ഖാദർ എന്നല്ല വിളിച്ചിരുന്നത്. ഈ എഴുത്തിനകത്ത് ആത്മാംശം കൊണ്ടുവരുന്നതിൽ പൂവച്ചൽ ഖാദർ എന്ന എഴുത്തുകാരൻ മിടുക്കനാണ്. സ്വന്തം മക്കളുടെ പേര്, മക്കളുടെ പേരിൽ ഈ പറഞ്ഞ പോലെ എന്നെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടെന്ന്. പേര് എന്തൊക്കെയാണ്? തുഷാര, മൂത്തോള് തുഷാര, രണ്ടാമത്തോള് പ്രസൂന. ഈ തുഷാര പ്രസൂന എന്ന പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പാട്ട് ഇതിനിടയിലൂടെ സമൃദ്ധമായിട്ട് തന്നെ ഒരു അച്ഛന്റെ കടമ തീർത്തു അവിടെ. പാട്ട് തുഷാര മുരുകും താഴ്വരയും മുഴുകും മേഖലയും. അപ്പൊ ഇതില് എന്റെ ഗുരു എന്ന് പറയുന്നത് ശിവമാനന്ദൻ വിജേട്ടനാണ്. വൈക്കത്തക്ഷമി നാളിൽ ഞാൻ എന്റെ വഞ്ചിക്കാരിയെ കണ്ടു, അശ്വതി നക്ഷത്രമേ എന്നൊക്കെ പറഞ്ഞു പുള്ളി എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് ആണിപ്പോ ചിത്രത്തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണേന്ന് എഴുതാനുള്ള അതുപോലെ അതുപോലെ പുള്ളി പിന്നെ ഈ മക്കളുടെ പേരൊക്കെ പാട്ടിൽ ഉൾപ്പെടുത്തും. അപ്പൊ അതേമാതിരി ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പിന്നെ തുഷാര മുരുകൻ താഴ്വരി പ്രസൂന മുതിരും മേഖലയിൽ എന്ന് പറഞ്ഞ ഈ രണ്ടുപേരുടെ മക്കൾ ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ടാവും. അത് മാത്രല്ല, അവര് ചെറുതായിരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ തർക്കിക്കും. അതായത് അപ്പൊ ആ പാട്ടില് പിന്നെ അതായത് ആ ഓർഡർ അനുസരിച്ച് ആണെന്ന് മറ്റുള്ളൂ. അതായത് തുഷാര മൂത്തയാളാണല്ലോ. അതെ, അപ്പൊ അത് താഴ്വരയിൽ ആണ്, നീ നിന്റെ താഴ്വരയിലാണ് ഇട്ടയ്ക്കുന്നത്. ആ കാലത്തിലേക്കൊക്കെ വന്നപ്പോ നമ്മൾ അൺബീറ്റബിൾ ആയി അല്ലേ. ജോൺസൺ മാഷിന്റെ യുഗത്തിലേക്കൊക്കെ വന്നു. മന്ദാര ചെപ്പുണ്ടോ മാത്രമല്ല ആ സമയത്ത് എഴുതിയത്, ഒരുപാട് പാട്ടുകൾ മലയാളികൾ ഇപ്പോൾ റീമിക്സ് ആയിട്ട് പാടുന്ന അല്ലെ, ബാൻഡുകളൊക്കെ ഒത്തിരിയേറെ മോളിൽ നടക്കുന്ന പാട്ടുകളൊക്കെ നമ്മൾ എഴുതിയതാണ്. ആ സമയത്ത് വന്നപ്പോഴേക്കും മലയാള സിനിമ അങ്ങ് മാറി അല്ലെ, പണ്ടത്തെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് കുറച്ചുകൂടിയൊക്കെ. ആ അപ്പൊ സാറിന്റെ ജോലി എളുപ്പമായിട്ടുള്ളതായിട്ട് തോന്നിയോ അതോ കോമ്പറ്റീഷൻ കൂടിയോ? കോമ്പറ്റീഷൻ കൂടി. കാരണം എന്തെന്ന് പറഞ്ഞാല് ആർദ്രത എന്ന് പറയുന്നത് കുറഞ്ഞു. നമ്മളിപ്പോ ഈ കഥാപാത്രങ്ങൾ സന്ദർഭം അതെ ആർദ്രത കുറയുകയും ഈ ഈ പിന്നെ കവിതയുടെ അംശം കുറഞ്ഞ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ജീവിതമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണല്ലോ. ജീവിതത്തിൽ തന്നെ ഇതെല്ലാം നഷ്ടപ്പെടുന്ന സെന്റിമെന്റ്സ് കുറയുന്നു, അതുപോലെ ആർദ്ര ഭാവം എല്ലാം കുറയുന്നു. അങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങൾ നമ്മൾ ആണ് പിന്നെ നേരിടേണ്ടി വരുന്നത്. കാണുന്നതും എഴുതുന്നതും ഒക്കെ അതായി.
എന്നിരുന്നാലും അവിടെ ആ കാവ്യഭംഗി സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശ്രമിച്ചിട്ടുണ്ട്. അത് പ്രധാനമായി തന്നെയാണ് കാവ്യ കവിതയുടെ അംശം പാട്ടിലുണ്ടാകണം എന്നുള്ള. നമ്മുടെ ലളിതഗാനയുഗം, അതിനുശേഷം മാപ്പിളപ്പാട്ട് യുഗം, നാടകഗാനങ്ങൾ ഇതിനിടയിൽ എഴുതി 1500 പാട്ടുകൾ. ഇതിനകത്ത് മലയാളി 1500 ഹൃദയം കൊണ്ടാണ് ഏറ്റുവാങ്ങിയത്. ചോദിക്കുന്നത് ഒരു വലിയ ഇതാണെന്നറിയാം, ഒരു ടാസ്ക്കാണെന്നറിയാം. എന്നാലും പൂവച്ചൽ ഖാദർ എന്ന എഴുത്തുകാരനെ മാറ്റി നിർത്തിയിട്ട് പൂവച്ചൽ ഖാദറിനകത്തൊരു ആസ്വാദകനുണ്ടല്ലോ, ഒരു വായനക്കാരനുണ്ട്, ഒരു കവിയുണ്ട്, ഒരു പ്രേക്ഷകനുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു 10 പാട്ടുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? പെട്ടെന്ന് ആദ്യം പറയുന്നത് മഴവില്ലിന്റെ അജ്ഞാതവാസം കഴിഞ്ഞു. എന്താ അത്രയേറെ ഇഷ്ടം മഴവില്ലിന്റെ അജ്ഞാതം? ആദ്യത്തെ പാട്ടാണ്. അതെ അതെ, കടിഞ്ഞൂൽ കൃതിയാണ്. അതെ അതെ അതെ, ആദ്യ കുഞ്ഞിനോടുള്ള കുഞ്ഞിനോടുള്ള ഇതും ആ ഒരു ആഹ്ലാദവും കലർന്ന ഒരു മുഹൂർത്തം. ഹിറ്റാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാട്ട്. അതെ, ഹിറ്റ് ആയി. അത് മാത്രമല്ല നമ്മുടെ ഒരുപാട് ഇമേജറികൾ നമുക്ക് അതിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളതാണ്. കാരണം നമ്മുടെ ബാല്യകാലത്തെ പിന്നെ ഒരു ഇതാണ് അതിന്. കാരണം ഇപ്പം എൻ്റെ വീട്ട് നടയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന അഗസ്ത്യാർകൂടത്തിൻ്റെ ദർശനം. അപ്പോഴേ അന്നത്തെ ആ ഒരു നമ്മുടെ ചെറുപ്പകാലത്തെ ഒരു അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത് നമ്മൾ കിഴക്കോട്ട് നോക്കിയാൽ കാണുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ മരതക കിങ്ങിണി കാടായിരുന്നു. കാരണം നല്ല പച്ച പിടിച്ച ഒരു ഇതായിട്ടാണ് കാണുന്നത്. അപ്പം അതിൽ ഈ മഴവില്ല് വന്ന് പോകാറുണ്ട് പോകാറുണ്ട്. അപ്പോഴേ ആ ഒരു ഇതാണ് മനസ്സിലേക്ക് അത് എഴുതുന്ന സമയത്ത് വന്നത്. ആ മഴവില്ലും ഈ അഗസ്ത്യാർകൂടത്തിൻ്റെ ദർശനവും നമ്മുടെ ആ ബാല്യ കാലം. തിരുവനന്തപുരം ജില്ല. അതെ, പിന്നെ ഈ വേട്സുഹൃത്ത് പറഞ്ഞ മാതിരി ഈ ഭൂമിയെയും ആകാശത്തെയും ചേർക്കുന്ന ഒരു പാലം പോലെ ഈ മഴവില്ലിങ്ങനെ വായന ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. വായന ശരി. അപ്പൊ രണ്ടാമത്തെ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ രാമായണക്കിളി ശാരിയപ്പെങ്കിളി പിന്നെ ജയദേവകവി രാധാമാധവ സങ്കല്പത്തിൻ നെറ്റിയിൽ സിന്ദൂരം തൊട്ട് ഞാനിപ്പോഴും ലക്ഷ്മണ തന്നെയും കാത്തിരിപ്പു, ഇതൊക്കെ എഴുതാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് രാമായണവും ഭാഗവതവും കൃഷ്ണഗാഥയും ഒക്കെ വായിച്ചതുകൊണ്ട് മഹാഭാരതത്തിൽ നിന്നും ഒക്കെ ഉള്ള ആ ഒരു മിത്തുകൾ നമ്മുടെ മനസ്സിൽ. അതെ, സിനിമാ ഗാനങ്ങളിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ പാട്ടാണ് മഴവില്ലിന് അജ്ഞാതവാസം. രണ്ടാമതൊരു പിന്നെ ആദ്യ സമാഗമല്ല ജയിൽ ആതിരാതരംഗണടയ്ക്കും. അപ്പൊ ഈ രണ്ട് പാട്ടിനും വേറെയും ഒരു ഇതുകൂടെ ഉണ്ട്, പ്രത്യേകതയുണ്ട്. അതായത് ഈ രണ്ട് പടവും വന്നു കഴിഞ്ഞ് ആണ് ശിവമാൻ ദിപ്പിച്ചേട്ട എന്നെ കാണുന്നത് ജീവിതത്തിലേക്ക്, അദ്ദേഹത്തിന്റെ വരവ്. അതെ, അത് ഒരു സ്റ്റുഡിയോയിൽ വെച്ചാണ്, ഒരു സ്റ്റുഡിയോയിൽ വെച്ച്. അപ്പൊ പുള്ളി കണ്ട് ഞാനിങ്ങനെ ഒരു പരിങ്ങി നിൽക്കുകയാണ്. നമ്മളിങ്ങനെ പൊതുവെ പറയപ്പെടാറുണ്ട് ഇത് മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഒരു വിഗ്രഹമാണ്. അപ്പൊ അങ്ങനെ, പക്ഷെ പുള്ളി നേരെ വന്നിട്ട് പൂവച്ചൽക്കാരല്ലേ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് പരിചയപ്പെട്ടു. ഇങ്ങോട്ട് വന്ന് ഹസ്തദാനം, ആ തൻ്റെ ആ പിന്നെ മഴവില്ലിനജ്ഞാതവാസവും ആദ്യ സമാഗമല്ലേ ജയിൻ വളരെ നല്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണെന്ന് പറഞ്ഞു. പിന്നെ അതാണ് എനിക്ക് ആദ്യം കിട്ടിയ അവാർഡ്. അപ്പോഴത് എന്നിട്ട് പറഞ്ഞു ഏതായാലും ഈ നിലവാരത്തിൽ മുന്നോട്ട് പോകണം, കാരണം തനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോഴാ അത് അതായിരുന്നു ഒരു വലിയൊരു അംഗീകാരം. അതുകൊണ്ടാണ് ആ പാട്ടിനോട് നമുക്ക് ഇത്ര. അപ്പം മഴവില്ലിന്റെ ദിവസം കഴിഞ്ഞു ആദ്യ സമാഗമം ലജ്ജയിൽ, പിന്നെ ചിത്രത്തോണിയിൽ അക്കരെ പോകാൻ, മൗനമേ നിറയും മൗനമേ, നാഥാനിവരും കാലൊച്ച കേൾക്കുവാൻ, പിന്നെ ഈ അധികം ആരും ശ്രദ്ധിക്കാത്ത പാട്ടുണ്ട് കിരാത ദാഹം ദാഹം ഒരു കിളിയുടെ ശവദാഹം, ചൂള എന്ന് പറയുന്ന പാടാണ്. അതായത് രവീന്ദ്രന്റെ രവിയേട്ടന്റെ ആദ്യത്തെ പടം ചൂള. അപ്പൊ അതിൽ തന്നെ സിന്ദൂര സന്ധിക്ക് മൗനം, ഈ കിരാത ദാഹം ദാഹം ഒരു വലിയൊരു ജീവിതത്തിന്റെ ഒരു വലിയ തീവ്രതയും അതുപോലെ തന്നെ ഒരു പിന്നെ പകയും ഒക്കെ ചേർന്ന ഒരു പാട്ടാണ്. പി ജെ ആന്റണി ആയിരുന്നു അത് ആ സീനിൽ ആക്ട് ചെയ്തിരുന്നത്. അപ്പം അത് ജോൺസണുമായിട്ട് ചെയ്തിട്ടുള്ള പാളങ്ങൾ, പാളങ്ങളിലെ ഏതോ ജന്മകൽപ്പനയിൽ അനുരാഗിണി, അനുരാഗിണി പിന്നെ അവാർഡ് സോങ് ആയിരുന്നു. പിന്നെ അനുരാഗിണി എഴുതുന്ന ആ സമയത്തും ഈ പറഞ്ഞ പോലെ പ്രണയം ഇങ്ങനെ മുറ്റി നിൽക്കുകയാണ് സർ. എത്രയൊക്കെ തന്നെ പറഞ്ഞാൽ ഒരു കുഞ്ഞനുജനോട് പറയാനുള്ള സ്വാതന്ത്ര്യത്തിൽ പറയാമല്ലോ, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആരാധകൻ എന്നുള്ള രീതിക്ക് ചോദിക്കുകയും ചെയ്യാം. സിറ്റുവേഷൻ വായിക്കുക, ആ സിനിമ സിറ്റുവേഷനിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് അത് സ്വാഭാവികം, പക്ഷെ അതൊന്നും അല്ല. പ്രണയം അങ്ങേയറ്റം ദീപ്തമായിട്ട് ജീവിതത്തിൽ ആദ്യം മുതൽ ഇപ്പോഴും ഉണ്ട് അല്ലേ? എങ്ങനെ അത്രമാത്രം കാൽപ്പനികമാകുന്ന എങ്ങനെയാണ് പ്രണയത്തിന്റെ വിഷയം വരുമ്പോൾ?
പ്രണയം ഒരു ഒന്ന് ആ സന്ദർഭം, അതായത് സന്ദർഭത്തിൽ നിന്നാണല്ലോ നമ്മുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്ന സന്ദർഭമാണ്. ബാക്കി പിന്നെ മനസ്സ് ഒരു കവി എന്ന് പറയുന്ന കാമുകനാണെന്നല്ലേ ആണെന്നാണല്ലോ പറയുന്നത്. കവി എന്ന് പറയുന്ന കാമുകനാണ്, അതുപോലെ ഭ്രാന്തനാണ്. അപ്പൊ ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ ഉണ്ടല്ലോ. അപ്പൊ ആ കാമുകൻ ആ സന്ദർഭത്തിൽ ഉണരും. പിന്നെ പിന്നെ രഘുകുമാർ ആയിട്ട് ചെയ്തിട്ടുള്ള കണ്ണ ഗുരുവായൂരപ്പ എന്നെ നീ അറിഞ്ഞു, നമ്മുടെ ദേവരമാഷുമായിട്ട് എന്റെ മെൻകുടിയിൽ തേടിയെത്തിയ കന്യക എന്നുള്ള പാട്ട്, പത്താമത്തെ പാട്ട്. അത് ബുദ്ധിമുട്ടാണ്, എന്നാലും പത്താമത്തെ പാട്ട് ജോൺസണായിട്ട് ചെയ്തിട്ടുള്ള തന്നെ മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ. കാലം ഇങ്ങനെ മാറി കുറച്ചുകൂടി ഇപ്പുറത്തേക്കൊക്കെ വന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ പൂട്ട് എന്നൊരു സിനിമയാണ് റിലീസായത്. ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്ന പാട്ടതാണ്. അടുത്തതൊരെണ്ണം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ പുതിയ കാല സിനിമയിലേക്ക് വരുമ്പോ സ്വാഭാവികമായിട്ട് 1500 പാട്ടുകൾക്ക് മുമ്പ് 72 കാലഘട്ടങ്ങൾ മുതൽ എഴുതി തുടങ്ങിയ ഒരാള് എന്ന നിലയിൽ ആ തൂലികയിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ആ പേനയിലൂടെ പറയാനുണ്ട് എന്നിരിക്കെ, ഇപ്പോഴത്തെ സിനിമയിലെ പാട്ടെഴുത്ത് നല്ലതാണോ മോശമാണോ? സിനിമയ്ക്ക് വേണ്ടിയാണല്ലോ പാട്ടെഴുതുന്നത്, അല്ല പാട്ടിന് വേണ്ടിയല്ല സിനിമ ഉണ്ടാക്കപ്പെടുന്നത്. പക്ഷെ പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, പാട്ടിന് വേണ്ടി പടം ഉണ്ടാകുമായിരുന്നു. കാരണം പാട്ടുകൊണ്ട് പടങ്ങൾ ഓടുക എന്നുള്ളൊരു ഉണ്ടായിരുന്നപ്പോഴ് പാട്ടിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. അതായത് നമ്മളിപ്പോൾ ഷൂട്ടിങ്ങിന് പ്ലാൻ ചെയ്യുന്ന മാതിരി തന്നെ കമ്പോസിംഗ് എന്നൊക്കെ പറയുന്ന ഈ സ്ഥിരം കമ്പനികളുണ്ട്, അതായത് സിനിമയിലെ സ്ഥിരം കമ്പനികൾ, അവർ കമ്പോസിംഗ് എന്ന് പറയുന്ന ഒന്നും രണ്ടും ആഴ്ച ഈ മ്യൂസിക് ഡയറക്ടറും ലിറിക് റൈറ്ററും ഒരുമിച്ചിരിക്കും ഇരിക്കും പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ വന്ന് ആദ്യം നമ്മൾ പാട്ട് എഴുതി കഴിഞ്ഞിട്ട് പാട്ട് കേൾക്കും, കേട്ടില്ലെങ്കിൽ പ്രൊഡ്യൂസർ ഡയറക്ടർ ഒരു അഭിപ്രായം പറയും, പ്രൊഡ്യൂസർ വേറൊരു അഭിപ്രായം പറയും. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ പാട്ട് മാറ്റേണ്ടി വരും. അപ്പം അങ്ങനെ ഇരുന്ന് വീണ്ടും വീണ്ടും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ഉണ്ടായിട്ടുള്ള പാട്ടുകളെല്ലാം വളരെ ഇതായിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ വേറൊരു പ്രത്യേകത ഉണ്ട്, ഈ ഇവർ മാത്രമല്ല പാട്ട് കേൾക്കുന്നത്, അവിടെ ചായ കൊണ്ടുവരുന്ന പയ്യനോട് ചോദിക്കും ഈ പാട്ട് എങ്ങനെയുണ്ടെന്ന്, അവൻ മാറിയെന്ന് കേൾക്കുന്നുണ്ടാവും, ഇത് ആ പാട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയാണ് മംഗളഗന്ധം ആണിൽ കരളിനെ കിളിവിട്ടുമ്പോ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾ നൽകുന്നു ഞാൻ ഇത്തിരിനാളം പെണ്ണിൻ കവിളിനു കുങ്കുമമേകുമ്പോ മംഗളഗന്ധം ആണിൽ കരളിനെ കിളിവിട്ടുമ്പോ ആശംസ പുഷ്പങ്ങൾ നിങ്ങൾ നൽകുന്നു ഞാൻ. പൂജ റെക്കോർഡിംഗ് എന്നാണ് പടത്തിൻ്റെ പൂജ എന്ന് പറയുന്നത് തന്നെ റെക്കോർഡിങ്ങോട് കൂടിയാണ്. അപ്പോഴേ അത് തന്നെ ഒരു നമ്മുടെ ഒരു പ്ലസൻ ഒരു വീട് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത് ഗൃഹപ്രവേശം ഉണ്ടല്ലോ പാലുകാച്ച്, പാലുകാച്ചിന് ഉള്ള ഒരു ആഹ്ലാദമാണ്. നമുക്കെല്ലാം അങ്ങനെ ഒരു ആഹ്ലാദകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. കാരണം എല്ലാ ആളുകളും വരും. മദ്രാസിലായിരിക്കുമ്പോൾ ഈ പടത്തിൽ അഭിനയിക്കുന്നവരോ അല്ലെങ്കിൽ ആ പടത്തിൽ വർക്ക് ചെയ്യുന്നവരോ മാത്രമല്ല, എല്ലാവരും വരും. അതായത് ഈ രണ്ട് കാര്യങ്ങൾക്ക് എല്ലാവരും ഉണ്ടാവും, അതായത് പൂജ റെക്കോർഡിങ്ങിനും അതുപോലെ പ്രിവ്യൂ ഷോ. അന്ന് മദ്രാസിൽ മലയാള പടം കാണുക എന്ന് പറയുന്ന കുറവായിരുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് വേണ്ടി ഈ ഒരു പടം ഇവിടെ റിലീസ് ചെയ്യുന്നതിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് അവിടെ പ്രിവ്യൂ പ്രദർശിപ്പിക്കും. അപ്പോൾ ഇത് രണ്ടിനും രണ്ടും ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. അപ്പോഴങ്ങനെയാണ് നമ്മളെല്ലാ സിനിമാക്കാരുമായിട്ട് മാനത്തെ കുഞ്ഞുങ്ങൾ സിന്ദൂരം ചിന്തുന്ന മാണിക്ക് കുന്നേറി തുള്ളിച്ചാടും, മാനത്തെ കുഞ്ഞുങ്ങൾ സിന്ദൂരം ചിന്തുന്ന മാണിക്ക് കുന്നേറി തുള്ളിച്ചാടും, അഴകുകൾ നിങ്ങൾ ഉണർവുകൾ നിങ്ങൾ, അഴകുകൾ നിങ്ങൾ ഉണർവുകൾ നിങ്ങൾ, അമ്മയ്ക്കും അച്ഛനും കണികളെ മേവുന്ന തെൻ കണ്ണിൻ മണികളെ നിങ്ങൾക്കും കുടയുമായി നിൽക്കുന്നു ആരാമം നിറവുമാ. മലരും കിളിയും ഒരു കുടുംബം, നദിയും കടലും ഒരു കുടുംബം, നദിയുടെ കരയിൽ കിളികൾ പോലെ നിങ്ങൾ വിടർത്തും വസന്തം. അതുപോലെ പിന്നെ ഈ പാട്ടുകൊണ്ട് തന്നെ
അന്ന് ചില ബിസിനസ് നടക്കും, ഡിസ്ട്രിബ്യൂഷനൊക്കെ നടക്കുന്ന ഇതുണ്ടായിരുന്നു. ഇപ്പം എന്താന്ന് പറഞ്ഞാൽ പാട്ട് ഒരു പ്രധാന ഘടകമല്ലാതായി, കാരണം പെട്ടെന്നായിരിക്കും ഒരു സിറ്റുവേഷന് ഒരു പാട്ട് വേണം എന്ന് ചെയ്യുന്നത്. മറ്റേതെല്ലാം ഷോർട്ട് വരെ ഡിവൈഡ് ചെയ്ത് ഇട്ടായിരിക്കും. ഇപ്പം ഈ പറഞ്ഞ പോലെ പായസത്തിൽ കുങ്കുമപ്പൂ വിതറുന്നത് പോലെയായി, അത് വേണമെങ്കിൽ ആകാം അല്ലെങ്കിൽ വേണ്ട എന്നുള്ള അവസ്ഥയിലെത്തി പാട്ടുകൾ. ഞങ്ങൾക്ക് ആരാധകർക്ക് അല്ലെങ്കിൽ പൂവച്ചൽ ഖാദർ എന്ന വ്യക്തി അല്ലെങ്കിൽ ആ എഴുത്തുകാരനോട് ഞങ്ങൾക്ക് ഒരു വലിയ സങ്കടമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയേറെ പാട്ടുകൾ എഴുതിയിട്ടും സംസ്ഥാന പുരസ്കാരങ്ങളൊന്നും തേടി വന്നില്ല എന്നുള്ളതിലാണ്. സ്റ്റേറ്റ് അവാർഡ് കിട്ടാത്തതിൽ സങ്കടമുണ്ടോ? ഇല്ല. കാരണം എന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ തന്നെ നമ്മളീ പറഞ്ഞ പാട്ടുകളെല്ലാം തന്നെ 35-40 വർഷമായ പാട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നതും. ഇത് ആളുകൾ ഇപ്പോഴും ഹൃദയത്തിലും അധരത്തിലും ഒക്കെ കൊണ്ടു നടക്കുന്നുണ്ട്. ഹൃദയം ഒരു കേൾക്കുമ്പോൾ എൻ ജീവമാലയം നിന്നിൽ കാണുമ്പോൾ സുഹൃദ വീഥിയിൽ അലയും വേളയിൽ ഹൃദയം ഒരു വീണയാ അതിൽ നിൻ ർഷങ്ങളുടെ ശബരിയാ നമ്മൾ ആദ്യം പറഞ്ഞു. ഈ 45 വർഷങ്ങളിലായി എഴുതി നിറച്ച അക്ഷരങ്ങൾ അല്ലെ, അതൊക്കെ നമ്മള് സമൂഹത്തോട്, പൊതുജനത്തോട്, നമ്മുടെ വീട്ടുകാരോട്, മക്കളോട്, ഭാര്യയോട്, കുടുംബത്തോട്, സുഹൃത്തുക്കളോടൊക്കെ സംവദിച്ചതാണ്. നമ്മുടെ ഭാഷയാണ്. മാറി നിന്നിട്ട് സാർ നോക്കുമ്പോ, ഒരു പ്രേക്ഷകനായി നോക്കുമ്പോ, ആരായിരുന്നു പൂവച്ചൽ ഖാദർ? നമ്മുടെ ഒരു എളിയ സംഭാവന. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ കടലാണ്. അതെ അതെ, ഒരുപാട് തിരയും കാണാത്ത കയങ്ങളും ചുഴിയും എല്ലാം ഉള്ളതാണ്. അപ്പോഴാ കടലിൻ്റെ ഒരു കരയിൽ, അതായത് മലയാള സിനിമ നവതി ആഘോഷിക്കുകയാണ്, അതിൽ അർത്ഥനവതി ആയിട്ട് നമുക്ക് നിൽക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ദൈവാനുഗ്രഹവും ഭാഗ്യം. അതെ, ആ ഭാഗ്യം അങ്ങനെ തന്നെ തുടരട്ടെ. ഇന്ന് ഇത്രയും നേരം താങ്കളോട് സംസാരിക്കാൻ ശ്രമിച്ചതിലും ആ വാക്കുകളിൽ നിന്ന് കിട്ടിയ ഒരു ഒരു പ്രസരിപ്പ്, അതിൻ്റെ ഒരു ഊർജവും ഒക്കെ അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു. അതുപോലെ ഈ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിന് ഇനിയും ഒത്തിരിയേറെ പുതിയ പാട്ടുകൾ, നല്ല പാട്ടുകൾ ഭാഷയിലൂടെ, അക്ഷരങ്ങളിലൂടെ ഞങ്ങളിലേക്ക് തരണം എന്നങ്ങോട്ടേക്ക് വിനീയ വിധേയമായിട്ട് അഭ്യർത്ഥിക്കുക കൂടി ചെയ്തുകൊണ്ട് ഇന്നത്തെ ഇത്രയേറെ നേരം, ഇത്രയേറെ വിശേഷങ്ങൾ, ഇതുവരെയും പറയപ്പെടാത്ത ഒത്തിരിയേറെ നല്ല ഓർമ്മകൾ, ജീവിതത്തിൻ്റെ പല പടവുകൾ ഒക്കെ നമ്മളെ കൂടി കൂട്ടിക്കൊണ്ടു പോയതിന് ഹൃദയം കൊണ്ട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. പ്രേക്ഷകരോട് വളരെ 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 സന്തോഷം. ശരിക്കും ഈ ഒരു ഉള്ള് തുറക്കുകയായിരുന്നു ചെയ്തത്. അതായത് ആ ഉള്ള് തുറക്കാനുള്ള താക്കോൽ ഫിറോസിൽ നിന്ന് ആണ് ഉണ്ടായത്. അപ്പോഴാ പിന്നെ നമ്മുടെ അനുഭവത്തിൻ്റെ ഏതാനും ഭാഗം പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ള ആഹ്ലാദം രേഖപ്പെടുത്തുന്നു. അതുപോലുള്ള എൻ്റെ എല്ലാ കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. ഒരിക്കൽപ്പെടി നമസ്കാരം. നിശയുടെ ചിറകിൽ നീ വന്നു രോമാഞ്ചം നൽകുന്നു പ്രിയകരമീ നിശയുടെ ചിറകിൽ നീ വന്നു രോമാഞ്ചം നൽകുന്നു ഏതോ സന്ദേശമേന്തുന്ന ഹംസങ്ങൾ